നമ്മളെല്ലാവരും ദൈവത്തോട് അടുക്കേണ്ടവരാണ്. ദൈവത്തിൽ നിന്നും അകന്നു നിന്നാൽ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റിയല്ല. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കർത്താവിലേക്ക് ഞാൻ അടുപ്പിക്കണം. പരമ്പരാഗതമായി പൂർവികന്മാർ കൈമാറ്റം ചെയ്ത വിശുദ്ധ ചിന്തകളും വിശുദ്ധ പാരമ്പര്യങ്ങളും തലമുറകളെ പഠിപ്പിക്കണം. കാരണം ഓർമ്മയിൽ ജീവിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. പെസഹ തിരുനാളിൽ എപ്പോഴും യഹൂദർ പെസഹ ആചരിച്ചപ്പോൾ പുതിയ തലമുറ പഴയ തലമുറയോട് ചോദിച്ചു, എന്താണ് ഈ അപ്പം മുറിക്കലിൻ്റെ അർത്ഥം, എന്താണ് ഈ പെസഹ തിരുനാൾ? അപ്പോൾ കാരണവന്മാർ പറഞ്ഞു കൊടുത്തു, പണ്ട് നമ്മുടെ പൂർവികർ ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് ഒരു ഓട്ടോ ഓടി, ആ ഓട്ടത്തിൻ്റെ രാത്രിയുടെ അനുസ്മരണമാണ് പെസഹ കടന്നുപോകലിൻ്റെ അനുസ്മരണം. തലമുറ തലമുറയായിട്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് കൈമാറി കൈമാറി കൊടുത്തു. ഇന്ന് ഈ ഓർമ്മ പോയിട്ട് മനുഷ്യരിൽ നിന്ന് അൾഷിമേഴ്സ് ബാധിച്ച കാലമാണ്. ഹിസ്റ്റോറിക്കൽ അംനേഷ്യ ആൻഡ് സ്പിരിച്വൽ അൾഷിമേഴ്സ്. എങ്ങനെയെല്ലാം ചരിത്രത്തിൽ എന്തെല്ലാം സഭയിൽ സംഭവിച്ചുവെന്ന് വളരെ വിദഗ്ധമായിട്ട് മറന്നു കളയുക. പ്രാർത്ഥനകളും ആരാധനാരീതികളും വിസ്മരിച്ചു കളയുക. ഈ അബദ്ധത്തിൽ നമ്മൾ ജീവിക്കുക. ചെറുക്കുന്തോരും മറവിയ ഒരാൾ ഡോക്ടറെ സമീപിച്ചു. ഒരു ഡോക്ടർ എനിക്ക് ശക്തമായ മറവി. ഡോക്ടർ ചോദിച്ചു, നിന്റെ മറവിക്ക് എന്താ ലക്ഷണങ്ങൾ? അവൻ പറഞ്ഞു, എൻ്റെ മറവിക്ക് 12 ലക്ഷണങ്ങൾ. എന്തെല്ലാവാ? 1, മറവി. പിന്നെയോ? ബാക്കി 11 ഞാൻ മറന്നുപോയി. ഒരു നിമിഷം കൊണ്ട് എല്ലാം മറക്കാം. അങ്ങനെ മറക്കുമ്പോൾ കുടുംബത്തിൽ സഭയെക്കുറിച്ച് മതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുകൾ കൊടുക്കാനായിട്ട് പഠിക്കണം. എന്താണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് ബൈബിൾ എന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് കുടുംബ പ്രാർത്ഥനയെന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് COVID-19 ഒക്കെ കാലഘട്ടം കഴിഞ്ഞ് വരുമ്പോൾ പള്ളിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്നും വചനമേശയിൽ നിന്നും അകന്നുപോയ മക്കളെയൊക്കെ അത് പഠിപ്പിക്കണം പഠിപ്പിക്കണം. മാതാപിതാക്കളുടെ കടമയാ മക്കളെ ദൈവത്തിന് പരിചയപ്പെടുത്തുക. ദൈവത്തിന് മുമ്പിൽ മക്കളെ കൊണ്ടുചെല്ലുക. ആ മക്കൾക്ക് ദൈവത്തെ പരിചയപ്പെടുത്തുക. പറഞ്ഞു കൊടുക്കണം, യേശു ആര്, അപ്പോസ്തലന്മാരാര്, തിരുകുടുംബം എന്ത്, എന്താണ് സഭ, എന്താണ് സഭയുടെ പാരമ്പര്യം, ഞാൻ വിശ്വസിക്കുന്ന സഭാസമൂഹത്തിൻ്റെ പരിശുദ്ധ പാരമ്പര്യങ്ങൾ അതെന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കൊടുത്ത് മക്കളെ വളർത്തുമ്പോൾ അതുവഴി ഞാൻ സഭാഗാത്രതയെ വളർത്തുകയാണ്. നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ലെന്ന് വരികിൽ ദൈവത്തെ നകലുന്ന ഒരു പുതിയ തലമുറ ജന്മമെടുക്കുകയും സാവധാനം സഭാഗാത്രം മെലിഞ്ഞു പോകും, അത് സൂക്ഷിച്ചു പോകും. ആത്മീയ പാരമ്പര്യത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം. ആത്മീയ കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ആത്മീയ കാര്യങ്ങൾ കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ സഭ വളരും, സഭയോടൊത്ത് കുടുംബം വളരും. അതിനൊരു മാന്യം നമ്മൾ കാണിക്കുമ്പോൾ കുടുംബം തളരും, വ്യക്തിപരമായ ജീവിതം തകരും, സഭയും സൂക്ഷിച്ചു പോകുന്ന ഒരു സഭാഗാത്രമായി നമ്മൾ മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭാഗ്യവാനായ പൗലോസ് എപ്പോഴും സഭാഗാത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ജനത്തെ ആഹ്വാനം ചെയ്യുന്നു, പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെയ്യുമ്പോൾ അതുവഴി സഭ വളരുകയാണ്, തിരുസഭാഗാത്രം വളരുകയാണ്. കാരണം സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. അന്ന് സാത്താൻ ഈശോയെ കുരിശിൽ മരിക്കുന്ന സമയത്ത് പ്രലോഭിക്കാൻ ശ്രമിച്ചു. ഒന്ന് ഇറക്കി കൊണ്ടുവന്ന് ദൈവത്തെ ഒന്ന് നിന്ദിപ്പിച്ചിട്ട് ഇവൻ്റെ വാക്കൊന്ന് കേട്ടാലോ. പക്ഷെ യേശു വഴങ്ങിയില്ല. അപ്പോൾ ഈശോ ജയിച്ചെടുത്ത് തോപ്പിക്കാൻ സാത്താൻ നോക്കുന്നത് വീണ്ടും യേശുവിൻ്റെ മെമ്പേഴ്സിനെയാണ്. കാരണം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഡമാസ്കസിൻ്റെ ഇരുണ്ട ഇരുളടഞ്ഞ തെരുവീതിയിൽ ക്രിസ്തു സന്ദേശത്തെ തടസ്സം നിശബ്ദമാക്കാൻ സാവൂള് പോയപ്പോൾ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? സഭയെ പീഡിപ്പിക്കുന്നത് കർത്താവിനെ പീഡിപ്പിക്കുന്നതാ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ ജീവിതത്തിൽ സഭാംഗങ്ങൾ പ്രലോഭനത്തിന് വിധേയരാകാതെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ നടക്കണം. അതിനുള്ള പരിശീലനം മാതാപിതാക്കൾ
കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രാർത്ഥനയിൽ നടന്നുപോയ ഭർത്താവിനെ ഭാര്യ പ്രേരിപ്പിക്കണം. പ്രാർത്ഥിക്കാൻ വൈമുഖ്യമുള്ള ഭാര്യയെ ഭർത്താവ് തിരുത്തണം. തലമുറകളെ പൂർവികന്മാര് നേരെ കൊണ്ടുവന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തണം. അങ്ങനെ ഞാനും എൻ്റെ വീടും എൻ്റെ യഹോവയെ സേവിക്കും എന്നുള്ള തിരുവെഴുത്ത് നമ്മളിലൂടെ പൂർത്തിയാകണം. കുടുംബത്തിലെ ദൈവിക ചൈതന്യം സമൂഹത്തിൽ സഭയിലേക്ക് ഒഴുകാൻ ഇടയാകട്ടെ. അങ്ങനെ സഭാഗാത്രത്തെ അധ്വാനം ചെയ്ത് നമുക്ക് വളർത്താം. സഭയുടെ ശിരസായ മിശിഹ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.